രക്തരൂക്ഷിതമായ ഒരു തിരഞ്ഞെടുപ്പാണ് പശ്ചിമ ബംഗാളിൽ നടന്നിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇപ്പോൾ 49 ഉയർന്നിരിക്കുകയാണ്. അധികാരത്തിന്റെ തണലിൽ ക്രിമിനലുകൾ വ്യാപകമായി അഴിഞ്ഞാടിയ ഈ തിരഞ്ഞെടുപ്പ് വിവിധ സംസ്ഥാന ഭരണകൂടവും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഭരണ കമ്മീഷനുമായി കൂട്ടുനിന്ന് വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് CPM പോളിറ്റ് ബ്യൂറോ ആരോപിച്ചിരിക്കുന്നത്. വോട്ടെണ്ണലിൽ വൻ അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നതെന്ന ഗുരുതര ആരോപണവും CPM ഉന്നയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഹൈക്കോടതിയുടെയും ഉത്തരവുകൾ നഗ്നമായി ലംഘിക്കപ്പെടുന്നെന്നും ബംഗറിലെ ജില്ലാ പരിഷത്ത് സീറ്റിൽ ഇടതുപക്ഷം പിന്തുണച്ച SFI സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും ബലം അട്ടിമറിച്ച് തൃണമൂൽ സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചതും CPM PB ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിനെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 4 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബംഗർ സംഭവത്തെ സംസ്ഥാന വ്യാപകമായി നടന്ന അട്ടിമറിയുടെ പ്രതികരണമായാണ് CPM വിലയിരുത്തുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റ് പ്രവർത്തനരഹിതമാക്കിയും വോട്ടെണ്ണൽ സംവിധാനമാക്കിയുമാണ് ഭരണകക്ഷിക്ക് അനുകൂലമായി കൃത്രിമ ബലം നിർമ്മിച്ചതെന്നും ആരോപമുണ്ട്. അർദ്ധരാത്രിയിൽ ഇടതുപക്ഷത്തിന്റെയും മറ്റ് മതനിരപക്ഷ കക്ഷികളുടെയും കൗണ്ടിംഗ് ഏജന്റുമാരെ പുറത്താക്കിയാണ് പഞ്ചായത്ത് സമിതിയുടെയും ജില്ലാ പരിഷത്തിന്റെയും ഫലം പ്രഖ്യാപിച്ചതെന്നും CPM പറഞ്ഞു. ഇതിന് നിയമസാധുതയില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾക്ക് പുറത്ത് CPM രേഖപ്പെടുത്തിയ ബാലറ്റുകൾ വൻതോതിൽ കണ്ടെടുത്തത് അട്ടിമറിയുടെ ആഴം വെളിവാക്കുന്നതാണെന്നാണ് CPM തുറന്നടിച്ചിരിക്കുന്നത്. ജനാധിപത്യത്തെ പരസ്യമാക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുന്നത് കൊൽക്കത്ത ഹൈക്കോടതി സ്റ്റേ ചെയ്ത കാര്യവും പ്രസ്താവനയിൽ CPM ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതായത് ചോരയിൽ മുക്കിയ ഈ തിരഞ്ഞെടുപ്പ് ഫലം CPM അംഗീകരിക്കുന്നില്ല എന്നത് വ്യക്തമാണ്. തൃണമൂലിനും BJPക്കുമെതിരായ ജീവൻ മരണ പോരാട്ടമാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിനെ CPM വിശേഷിപ്പിച്ചിരിക്കുന്നത്. മമതാ ഭരണം അവസാനിപ്പിക്കാനുള്ള ദൗത്യത്തിന്റെ തുടക്കമായി തദ്ദേശ തിരഞ്ഞെടുപ്പിനെ മാറ്റുക എന്നതായിരുന്നു CPMന്റെ ലക്ഷ്യം. ഈ ഉദ്യമത്തിന് കോൺഗ്രസും മറ്റ് ഇടത് പാർട്ടികളും SFIയും അടക്കം പിന്തുണ പ്രഖ്യാപിച്ചതോടെ തിരഞ്ഞെടുപ്പ് ധർണയും രൂപപ്പെടുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവിടങ്ങളിലെല്ലാം തൃണമൂൽ ആധിപത്യം തുടർന്നെങ്കിലും രണ്ടാമതെത്തിയ BJPക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 22% വോട്ടുകളാണ് നഷ്ടമായിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് വളമേകിയ ആ മണ്ണിലെ CPMന്റെ മിന്നും വിജയം മമതയെ ശരിക്കും ഇപ്പോൾ ഞെട്ടിച്ചിട്ടുണ്ട്. നന്ദിഗ്രാമിലെ 100 പഞ്ചായത്തിൽ ഇപ്പോൾ 4 സീറ്റുകൾ വിജയിക്കാൻ CPMന് കഴിഞ്ഞെങ്കിൽ തൃണമൂലിന്റെ ഏത് കോട്ടകളും തകർക്കാൻ ഇനി ചെമ്പടയ്ക്ക് കഴിയും. ഈ തെരഞ്ഞെടുപ്പ് CPM പ്രവർത്തകർക്ക് നൽകുന്ന ആത്മവിശ്വാസവും അതുതന്നെയാണ്.